എണ്ണമയം എളുപ്പത്തിൽ ഒഴിവാക്കാം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. മുഖസൗന്ദര്യത്തെ മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് അമിത എണ്ണമയം. ഇത് കാരണം മുഖത്ത് പൊടിപുടലങ്ങൾ പറ്റിപ്പിടിക്കുകയും ചർമ്മകാന്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മുഖക്കുരു മുതലായ ചർമ്മ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു. എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് മുഖത്ത് മുഖക്കുരു വരാനുള്ള സാധ്യത ഏറെയാണ്. മുഖത്തെ എണ്ണമയം നീക്കാനുള്ള ചില സ്വാഭാവിക വഴികളെ കുറിച്ച് അറിഞ്ഞു. ഇതിനെ ഈ വീഡിയോ കാണാം. ഇടയ്ക്കിടെ മുഖം പഴുകുന്നത് മുഖത്തെ എണ്ണമയം നീക്കാൻ നല്ലൊരു വഴിയാണ്. തക്കാളി മുറിച്ച് മുഖത്തുരസുക മുഖത്തെ എണ്ണമയം നീങ്ങാനുള്ള സ്വാഭാവിക വഴിയാണിത്. അല്പം ലാവൻഡർ ഓയിൽ ഒരു സ്പോഞ്ചിൽ പുരട്ടി മുഖത്ത് പതുക്കെ മസാജ് ചെയ്യുക. കുക്കുംബർ കൊണ്ട് മുഖത്തുരസുന്നതും മുഖത്തെ എണ്ണമയം നീക്കാനുള്ള സ്വാഭാവിക വഴിയാണ്. ഓട്സ് ആയുർവേപ്പിലേറ്റ വെള്ളത്തിൽ കലർത്തി മുഖത്ത് പുരട്ടാം. ഇത് മുഖത്തെ എണ്ണമയം മാറാനുള്ള സ്വാഭാവിക വഴിയാണ്. ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് മുഖത്ത് പരത്തി വെക്കുക. അല്പം കഴിഞ്ഞ് കഴുകി കളയാം. മുഖത്തെ എണ്ണമയം നീക്കാം. മുട്ടവാഴ മുഖത്തെ എണ്ണമയം നീക്കാനുള്ള മറ്റൊരു വഴിയാണ്. ഇത് പരീക്ഷിക്കാം. പാൽ മുഖത്ത് പുരട്ടുന്നതും മുഖത്തെ എണ്ണമയം നീക്കും. ചെറുനാരങ്ങ മുറിച്ച് സ്ക്രബ് ചെയ്യുന്നതും മുഖത്തെ എണ്ണമയം നീക്കാനുള്ള മറ്റൊരു വഴിയാണ്. തേൻ മുഖത്ത് പുരട്ടി അല്പം കഴിയുമ്പോൾ കഴുകാം. എണ്ണമയം നീങ്ങും. കറ്റാർവാഴയുടെ ജെല്ല് മുഖത്ത് പുരട്ടുന്നതും ഗുണം ചെയ്യും. മഡ്പാക്ക് മുഖത്തിടുന്നത് മുഖത്തിന് എണ്ണമയം നീക്കാനുള്ള മറ്റൊരു സ്വാഭാവിക വഴിയാണ്. എണ്ണമയം മുഖത്തുണ്ടായാൽ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ മോയ്സ്ചറൈസറായും ടോണറായും മേക്കപ്പ് റിമൂവറായും വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യാനും മനോഹരമാക്കി സൂക്ഷിക്കാനും വെളിച്ചെണ്ണ സഹായിക്കും. ദിവസേന ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിംഗ് ക്രീമിൽ 3 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് ഉപയോഗിക്കുന്നത് ഗുണകരമാകും. ചർമ്മത്തെ മിനുസമുള്ളതാക്കാൻ മാത്രമല്ല നാച്ചുറൽ ടോണറായും വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. മേക്കപ്പ് കഴുകിക്കളയാനും വെളിച്ചെണ്ണ ഉപയോഗിക്കാം. മേക്കപ്പ് ചെയ്യുമ്പോഴും എണ്ണമയം വില്ലൻ വേഷം കെട്ടുന്നു. എണ്ണമയമുള്ള ചർമ്മത്തിൽ മേക്കപ്പ് ഇടുന്നത് ചിലപ്പോഴെല്ലാം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ഇത്തരം വിഷമതകൾ അനുഭവപ്പെടുന്നവർക്ക് അവരുടെ സൗന്ദര്യ സംരക്ഷണം എളുപ്പമാക്കാൻ ചില മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. 1. ഐസ് ക്യൂബ്. രാത്രി കിടക്കുന്നതിന് മുൻപായി ഏതാനും ഐസ് ക്യൂബുകൾ എടുത്ത് മുഖത്തുരസുക, പ്രത്യേകിച്ച് ടീ സോണിൽ. ഇങ്ങനെ ചെയ്യുന്നത് ചർമ്മത്തിലെ എണ്ണയുടെ ഉൽപാദനം കുറയാൻ കാരണമാകും. 2. ഫേസ് വാഷ്. ബെഞ്ചോയിൽ പെറോക്സൈഡ്, സാലിസിലിക് ആസിഡ് എന്നിവ അടങ്ങിയ ഫേസ് വാഷുകൾ ഇല്ലെങ്കിൽ ക്ലെൻസർ ഉപയോഗിക്കുക. ഇവ ചർമ്മത്തിലെ എണ്ണമയം കുറയ്ക്കുവാൻ സഹായിക്കും. അമർത്തി സ്ക്രബ് ചെയ്യരുത്. എക്സ്ഫൊലിയേഷൻ നടത്തുമ്പോൾ ചർമ്മത്തിലെ ഏറെ അമർത്തി സ്ക്രബ് ചെയ്യുന്നത് ഉറഞ്ഞ പാടുകൾ ഉണ്ടാവാനും എണ്ണമയം വർദ്ധിക്കാനും കാരണമാകും. 4. മോയ്സ്ചറൈസ് ചെയ്യുക. ചർമ്മത്തിൽ എണ്ണമയമുള്ള നിരവധി ആളുകൾ എണ്ണമയം വർദ്ധിക്കുമെന്ന ഭയത്താൽ മോയ്സ്ചറൈസറുകൾ ഒഴിവാക്കുന്നതായി കണ്ടുവരാറുണ്ട്. എന്നാൽ ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാതിരിക്കുന്നത് മുഖത്തെ വരണ്ട പാടുകൾ ഉണ്ടാവാൻ കാരണമാകും. ഓയിൽ അടങ്ങാത്ത മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ചന്ദനം, മഞ്ഞൾ, തൈ തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഫേസ് പാക്കുകളായി ഉപയോഗിക്കുക. ഇവയ്ക്ക് എണ്ണ ഉൽപാദനം കുറയ്ക്കാനും നല്ല നിറം നൽകാനുമുള്ള കഴിവുണ്ട്. ഫൗണ്ടേഷനുകൾ, കൺസീലറുകൾ, ഐ മേക്കപ്പുകൾ തുടങ്ങിയവ ഓയിൽ അടിസ്ഥാനത്തിലുള്ളവയല്ല, പൗഡർ രൂപത്തിലുള്ളവയാണ് ഉറപ്പുവരുത്തുക. ഓയിൽ അടിസ്ഥാനമാക്കിയ മേക്കപ്പ് ചർമ്മത്തിലെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കും.